സകലവിധ ദുഃഖങ്ങളും മാറി ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്ര ജാതകർ നടന്നടുക്കം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞ പുഷ്പം കൊണ്ട് അർച്ചന നടത്തി കതിലിപ്പഴം നിവേദിക്കുക. വീട് വയ്ക്കും, ലോട്ടറി അടിക്കും, സകലവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്തത് കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്ര ജാതകരാണ്. ഗണപതിക്ക് നാരങ്ങ മാല ചാർത്തി അപ്പം നിവേദിച്ച് പുഷ്പാഞ്ജലി നടത്തുക. തീർച്ചയായും ഉയർച്ചയുടെ കാലഘട്ടമാണ്. വളരെ ഭാഗ്യമുള്ള ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ഒരുപാടൊരുപാട് ഭാഗ്യം തേടിപ്പോകാതെ തന്നെ ഇങ്ങോട്ടെത്തും. കഷ്ടപ്പാടുകളെല്ലാം മാറും, കടമൊക്കെ തീരും, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതികളെല്ലാം മാറി ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. ധനസ്ഥിതി വർദ്ധിക്കും. ധനസ്ഥിതി വർദ്ധിക്കുവാൻ വേണ്ടി നിങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ധനസ്ഥിതിയൊക്കെ വർദ്ധിച്ച് വളരെ ഉയരത്തിലെത്തുവാൻ, നല്ല രീതിയിൽ ഹൈലാകാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതിനുവേണ്ടി പ്രയത്നിക്കുക. വളരെ അനുകൂലമായ സമയമാണ് കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്ര ജാതകർക്ക്. അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം കന്നിക്കൂറിലെ അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്ര ജാതകരാണ്. ഭാഗ്യമാണ്, വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ടാകും, വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള യോഗമുണ്ടാകും. കുട്ടികളെ കൊണ്ട് നല്ല ഭാവി, ഉയർച്ച എന്നിവയുണ്ടാകും. സർപ്പക്കാവിൽ നൂറും പാലും നടത്തുക. അതുപോലെ ശാസ്താവിന് കറുത്ത പട്ട് ചാർത്തി പുഷ്പാഞ്ജലി നിവേദിക്കുക. ഉയർച്ചയുടെ കാലഘട്ടമാണ്, വളരെ അനുകൂലമായ സമയമാണ് എന്നോർക്കുക. എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും. ചില പ്രശ്നങ്ങളൊക്കെ കടന്നു കൂടിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മാറി ഇനി ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ നടന്നടക്കും. ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് രണ്ട് ഭാഗ്യക്കുറിയൊക്കെ എടുക്കുക. അത് ഒരുപാട് 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 ഭാഗ്യം കൊണ്ടുവരുവാൻ നമുക്ക് ഉതകും. അതുപോലെ ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം ഇവർ ശിവക്ഷേത്രത്തിൽ കൂവളമാല ചാർത്തുക. വീടൊക്കെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വാടക വീട്ടിലൊക്കെ കഴിയുന്നവർക്ക് ഇനി സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കുവാൻ ഒരുപാട് ഒരുപാട് ഭാഗ്യം വന്നു ചേരും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാല ചാർത്തുക. അടുത്തത് കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പുരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരാണ്. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക ഈ നക്ഷത്ര ജാതകർ. ഭാഗ്യമാണ്, ഒത്തിരി ഒത്തിരി ഭാഗ്യമുണ്ടാകും. വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ, പ്രത്യേകിച്ച് കാനഡ, അമേരിക്ക, ലണ്ടനിലൊക്കെ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന, ഇസ്രയേലിലൊക്കെ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമാകുന്ന ഒരു സമയമാണ്. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഇപ്പോൾ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ അത് സാധിച്ച് വിദേശ രാജ്യത്ത് പോകുവാനും, വിദേശ രാജ്യത്ത് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലിയിലൊക്കെ മേൽഗതി ഉണ്ടാകുവാനും ഈ ഒരു സമയം കൊണ്ട് സാധ്യമാകും. അതിനായി ശ്രമം തുടരുക. ശ്രമം തുടർന്നാൽ തീർച്ചയായും ഈ സമയത്ത് അഭിവൃദ്ധിയിലേക്ക് എത്തുവാൻ സാധ്യമാകും. എല്ലാ രീതിയിലും ഉയർച്ചയുടെ കാലഘട്ടമാണ്. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. അതുപോലെ അവരവർ വിശ്വസിക്കുന്ന ദേവാലയങ്ങളിൽ പ്രാർത്ഥന നടത്തുക. അടുത്തത് മീനക്കൂറിലെ പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറുന്ന സമയം. പ്രത്യേകിച്ച് പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്ര ജാതകർക്ക് വളരെ, അതായത് പണ്ട് മുതലേ അവരാഗ്രഹിച്ച, മനസ്സിലിട്ട് ഊട്ടിയുറപ്പിച്ച ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടാണ് അഭാഗ്യം ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നത്. വീട്ടിലെ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി കഴിയുവാൻ ഈ ഒരു മാസം ഇവർക്ക് ഭാഗ്യം സിദ്ധിക്കും. അതുപോലെ ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ലോട്ടറി അടിക്കും. ധനപരമായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാസം അതിനായിട്ടൊക്കെ പുറപ്പെട്ടാൽ അത് ഭാഗ്യത്താൽ നടക്കുന്ന സമയമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് അവൾ നിവേദിച്ച് അർച്ചന നടത്തുക. തീർച്ചയായും ഉയരത്തിൽ എത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഭാഗ്യമാണ്, മഹാഭാഗ്യം. കുംഭമാസം 1-ാം തീയതി മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ
ചെയ്താൽ തീർച്ചയായും നമുക്ക് ഉയർച്ചയിലെത്തുവാൻ സാധ്യമാകും. ഭാഗ്യത്താൽ നിങ്ങൾക്ക് സകലവിധ കഷ്ടപ്പാടുകളും മാറി ഭാഗ്യത്തിൻ്റെ നെറുകയിൽ എത്തുവാൻ തീർച്ചയായും സാധിക്കുന്ന സമയമാണ്. കഷ്ടപ്പാടുകളൊക്കെ മാറി, ബുദ്ധിമുട്ടുകളെല്ലാം മാറി, സങ്കടങ്ങളെല്ലാം മാറി ഉയർച്ചയിലേക്ക് എത്തും ഗജകേസരി യോഗം തന്നെയാണ്. ആ ഗജകേസരി യോഗത്തെ മുറുകെ പിടിക്കുക, അതിനായി പ്രാർത്ഥിക്കുക, നന്മകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ നടത്തുക, എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്, ഐശ്വര്യമാണ്, സമ്പൽ സമൃദ്ധിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇതുകൊണ്ട് ഈ ഒരു കുംഭമാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.